ഹലോ ഫ്രണ്ട്സ് ജോബ് സ്കിറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എസ് ഐ എഫ് എല്ലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഇതൊരു കേരള സർക്കാർ സ്ഥാപനമാണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക തുടർന്നും ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് വളരെ വേഗത്തിൽ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് സീനിയർ മാനേജർ പോസ്റ്റാണ് ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ബിടെക് മെക്കാനിക്കൽ വിത്ത് എം ആണ് ഈ പോസ്റ്റിലേക്ക് വരുന്ന സാലറി നോക്കുകയാണെങ്കിൽ മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് വരുന്നത് ഓഫീസർ ഫിനാൻസ് ആണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്ന മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തി വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് വരുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എം ബി എ ഫിനാൻസ് അല്ലെങ്കിൽ ബി കോം ഡിഗ്രി ഈ പോസ്റ്റിലേക്ക് വരുന്ന സാലറി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് വരുന്നത് എൻജിനീയർ ആണ് മെറ്റലർജി എഞ്ചിനീയറിംഗ് ആണ് ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ബി ടെക്കിൽ മെറ്റലർജി എഞ്ചിനീയറിംഗ് അറുപത് ശതമാനത്തോടെ പാസ് ആകണം ഈ പോസ്റ്റിലേക്ക് വരുന്ന മന്ത്ലി സാലറി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് വരുന്നത് എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഈ പോസ്റ്റിലേക്ക് വരുന്ന മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ബി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനത്തോടെ വിജയമാണ് ഈ പോസ്റ്റിലേക്ക് വരുന്ന മന്ത്ലി സാലറി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എൻജിനീയറിംഗ് ആണ് ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് അറുപത് ശതമാനത്തോടെ വിജയമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്ന മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് വരുന്ന മന്ത്ലി സാലറി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ഇനി ഈ പോസ്റ്റിലേക്ക് വരുന്ന അപേക്ഷാ ഫീസ് നോക്കുകയാണെങ്കിൽ ജനറൽ ഒ ബി സി വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഫീസ് വരുന്നത് ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി കേരള ഡോട്ട് നെറ്റ് എന്ന വെബ്സൈറ്റിൽ കയറിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നത് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ ഏഴ് വരെയാണ് അതിനു മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇത്രയുമാണ് ഈ ജോബിൻ്റെ ഡീറ്റെയിൽസ് തുടർന്നും ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടടുത്തുള്ള ബെൽ ബട്ടൺ എണ്ണേബിൾ ചെയ്തു വെക്കുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്